ട്രെയിനിൽ കയറുന്നതിന് മുമ്പായിട്ട് ഞങ്ങള് ഹോട്ടലിൽ കയറിയിട്ട് ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായി. വീട്ടിൽ നിന്ന് ഒന്നും കഴിക്കണ്ടെന്ന് ഇറങ്ങിയത്. അപ്പൊ ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് ട്രെയിനിലേക്ക് എന്തെങ്കിലും പത്തിരിയും ഇറച്ചി ഉണ്ടാക്കാന്നാ കരുതിയത്. അപ്പൊ തലേന്ന് തന്നെ ഇറച്ചിക്കറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ രാവിലെ എഴുന്നേറ്റ് പത്തിരി ചുട്ടാൽ മതിയല്ലോ എന്നില്ല ഒരു പ്ലാനിലാണുണ്ടായത്. പക്ഷെ രാവിലെ അഞ്ചരക്ക് മോളും കൂടെ തന്നെ എഴുന്നേറ്റ് പിന്നെ ഒന്നും ഉണ്ടാക്കാൻ സമ്മതിച്ചില്ല. അപ്പൊ ഞങ്ങൾ കരുതി അന്ന് എന്തെങ്കിലും ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കാന്ന് കരുതി. അങ്ങനെ ഇതാ ആലുവ റെയിൽവേ സ്റ്റേഷന്റെ മുമ്പിലുള്ള ഒരു ഹോട്ടലിൽ കയറിയിട്ടുണ്ട് ഞങ്ങൾ. രാവിലെ ആയതുകൊണ്ട് ഇഡ്ലിയും സാമ്പാറും കഴിക്കാന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ ട്രെയിനിലേക്ക് അപ്പം പാർസൽ വാങ്ങിച്ച്. ഇഡ്ലി നല്ല ടേസ്റ്റ് ഉണ്ട്. 9:30 ട്രെയിൻ. അപ്പം ഞങ്ങൾ കൃത്യസമയത്ത് തന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. അപ്പൊ ഇതാ ട്രെയിനിൽ എന്നും നാഫിയും നല്ല കളിയാ, നല്ല കളിയും ചിരിയും. ആലുവയിൽനിന്ന് കയറിയപ്പോൾ ട്രെയിനിൽ വലിയ തിരക്കൊന്നും ഉണ്ടായില്ല. സീറ്റൊക്കെ ഫുൾ ഒഴിവാണുണ്ടായത്. നാഫി പിന്നെ ട്രെയിനിൽ കയറിയപ്പോൾ തന്നെ വിശക്കുന്നതെന്ന് പറഞ്ഞ്. ആദ്യം അവനക്ക് ആ ഹോട്ടലിൽ നിന്ന് ഫുഡ് ആയി കൊടുക്കുമ്പോഴൊന്നും അവന് തിന്നിട്ടുണ്ടായില്ല, വിശക്കണില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ ട്രെയിനിൽ കയറിയപ്പം അവനക്ക് പിന്നെ വിശക്കാൻ തുടങ്ങി. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പം തന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് ഒരു പാത്രത്തിലെടുത്തിട്ടുണ്ടായി. തൃശ്ശൂർ എത്തിയപ്പോൾ പിന്നെ ഫുൾ ആൾക്കാർ കയറി. അതുവരെ നല്ല രസമുണ്ടായി. പിന്നെ ഇതാ ട്രെയിനിൽ കൂടെ കൂടെ ഓരോ കച്ചവടക്കാർ വരുന്നുണ്ട്. കീ ചെയിൻ ആയിട്ടും പിന്നെ ടവല്, ഇയർഫോണ്, അങ്ങനെ കുറേ സാധനങ്ങൾ. ഈ കീ ചെയിനൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ കീച്ചെയിനൊക്കെ ആകെ അത്രേ കാശുള്ള 30 രൂപ, ഏതെടുത്താലും 30. പിന്നെ ഇതാ ഹൊസൂരേക്കുള്ള യാത്രയിൽ ഏറ്റവും രസകരമായ കാഴ്ച ഇത് തന്നെയാണ്. നല്ല രസപ്പൊന്നും മലയും പച്ചപ്പൊക്കെ ആയിട്ട്. ഞാൻ ഇതൊക്കെ കണ്ട് ഇതിൻ്റെയൊക്കെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് പകല് യാത്ര ചെയ്യാൻ നിന്നതെന്ന്.
പിന്നെ സേലെത്തിയപ്പോഴാണ് കുറച്ചൊക്കെ തിരക്കൊഴിവായി കിട്ടിയത്. അപ്പോൾ തന്നെ ആഫി നല്ല കളിയിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചാടി കളിക്കലും ഇക്കാക്ക് പിന്നെ തലവേദന എടുക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു ഗ്ലാസ് ചായ വാങ്ങിച്ചു കുടിക്കുന്നുണ്ട്. അങ്ങനെ ഇതാ ധർമ്മപുരിയിൽ എത്തിയിട്ടുണ്ട്. ഇനി ധർമ്മപുരി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ഹൊസൂറിലാന്ന് ഇറങ്ങേണ്ടത്. പക്ഷേ ഇവിടുന്ന് എന്നും ഒരു 1.5 മണിക്കൂർ യാത്ര ചെയ്യാനുണ്ട്. Thank you.
അപ്പൊ ഞങ്ങള് നീണ്ട യാത്രക്ക് ശേഷം ഹുസൂര് വന്നേക്കാം കേട്ടാ. ഹുസൂര് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. ഇവിടുന്ന് ഞങ്ങൾക്ക് ബസ്സിന് പോകാനുണ്ട്. അപ്പോ 9:30 ഞങ്ങൾ ഇവിടുന്ന് കയറിയത് നമ്മുടെ ആലുവേന്ന്. ഇപ്പോ 6:30 ആയി. അപ്പൊ നീണ്ട യാത്രക്ക് ശേഷം നടു പഞ്ചറൊക്കെ ആയി ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. നാഫിയും അപ്പോഴും ഒരു കുഴപ്പമില്ലാണ്ട് സുഖമായിട്ടിരുന്ന് കളിക്കണം. അപ്പോ ബാക്കി വിശേഷങ്ങളൊക്കെ ചെന്നിട്ട് കാണാം. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഹുസൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയപ്പോൾ എനിക്ക് ആദ്യം ഷെബിനാനിയും സുലോണിയാന്ന് ഓർമ്മ വന്നത്. കാരണം ഒരുപാട് തവണ ഞങ്ങൾ ഇവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കലും ചായ കുടിക്കലും ട്രാവൽ ചെയ്തതൊക്കെയാണ്. അപ്പോൾ ഇതാ ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു ചായ കുടിക്കാൻ നേരത്തി. ഇനി എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് റൂമിലേക്ക് എത്തിയാൽ മതി എന്നായി. കാരണം അത്രക്കും ടയേർഡായി. ഇനി ഇവിടുന്ന് ഞങ്ങൾക്ക് നേരെ ബസ്സിന് വേണം റെയിൽവേ അല്ല ബസ് സ്റ്റാൻഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അവിടുന്ന് വീണ്ടും അത്തിപ്പള്ളയിലേക്കുള്ള ബസ് കയറണം, അതായത് കർണാടക ബോർഡർ. അങ്ങനെ ഞങ്ങളിതാ ഹുസൂര് ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടുന്ന് ബസ്സൊക്കെ കയറി ഇതാ റൂമിലേക്ക് എത്തി. ഇപ്പൊ സമയം എത്ര 7:30 ആയിട്ടുണ്ടാവും. ഇപ്പൊ ഇതാനിയേറ്റ് നല്ല പണിത്തിരക്കിലാന്നുള്ളത്. ഉള്ള നല്ല അടിപൊളി ബിരിയാണിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ വരുമ്പോഴത്തേക്ക് അതൊക്കെ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഞങ്ങളെ കുളിയും അതൊക്കെ കഴിഞ്ഞ് ചായയൊക്കെ കൂടി കഴിഞ്ഞ് ഇപ്പൊ ഇതാ അവള് കച്ചമ്പർ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ ഫുഡും കഴിച്ചിട്ട് എവിടെയെങ്കിലും ഒന്ന് കടന്നാ മതിയെന്നായി. അപ്പൊ ഇതാ കണ്ടില്ലേ നല്ല അടിപൊളി കളർഫുൾ ബിരിയാണി, കാണുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ടായിന്. അപ്പൊ ഇതാ ഇനി ഒരു അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരേക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.